हमारा कैमरा की तरफ से हारिस भाई ने जो मुझे पैसा दिया था वो पैसा लेके हमने यही करी था और ये मैं अभी बच्चे लोगों को देना शुरू किया हूँ। അസ്സലാമു അലൈക്കും സഹോദരങ്ങളെ, നമസ്കാരം. കാശ്മീരിലെ രോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പിൽ ആകെയുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഇത്. ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ വാടകയും അതിന് ഉള്ള പഠിപ്പിക്കുന്ന ആളുടെ ശമ്പളവും പറ്റുന്ന സമയത്ത് ആ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുവേണ്ടി സഹായിക്കുന്ന ആളുകൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഈ കുട്ടികൾക്ക് ഒരു ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ ചെയ്തു കൊടുക്കുന്നത്. അത് വാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ ആരി കടയിൽ നിന്നും വാങ്ങിച്ചു കൊണ്ടുവരും. ഇവിടെ പഠിക്കുന്ന 100 കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള കാര്യമാണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുള്ള അവസരം ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാക്കി വെച്ച ബ്രെഡ് പോലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ആരും വാങ്ങുന്ന തിരക്കിലാണ്. ഇവിടെയുള്ള ഈ കുട്ടികൾ തുടക്കത്തിൽ അച്ചടക്കം വളരെ കുറവായിരുന്നു. എന്നാലിപ്പോ നമ്മൾ ഓരോ ദിവസവും ഇവർക്ക് ട്രെയിനിങ് കൊടുത്തു കൊടുത്ത് വളരെ അച്ചടക്കത്തോടു കൂടി തന്നെ അവരത് വാങ്ങി പോവാനുള്ള അല്ലെങ്കിൽ അവരെ ആ ശീലം നമ്മൾ പരിശീലിപ്പിക്കുകയാണ് അതുകൂടി ഇതിനോടൊപ്പം ചെയ്യുന്നുണ്ട്. അവരെ പഠിപ്പിക്കുന്ന അധ്യാപകനും അതിന് നമ്മളെ സഹായിക്കുന്നു. എന്തായാലും മാസത്തിൽ ഒരു പ്രാവശ്യം ഈ ഒരു സ്ഥലത്ത് ചെല്ലുന്നതും അവിടെയുള്ള കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും പി എം ഐയുടെ പ്രവർത്തകനായ ആരിഫാണ്. ആദ്യം നേരിട്ടായിരുന്നു ചെയ്യാറുള്ളത്. ഇപ്പം നേരിട്ട് ഈ യാത്ര പറ്റാത്തത് കൊണ്ട് പോകാത്തതാണ്. ഇനി നമ്മുടെ ഈ കോവിഡും അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ തീരുമ്പോൾ നേരിട്ട് പോയി തന്നെ ഇതൊക്കെ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്തായാലും ആ ആഗ്രഹം നാഥൻ സാധിപ്പിച്ചു തരട്ടെ. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സൗജന്യമായിട്ടാണ് വിദ്യാഭ്യാസവും അതുപോലെ പുസ്തകങ്ങളും ഒക്കെ കൊടുക്കുന്നത്. അവർക്ക് വസ്ത്രങ്ങളും നമ്മൾ വിതരണം ചെയ്യാറുണ്ട്. അവർക്ക് മാസത്തിലൊരിക്കൽ ഇതുപോലെ ഭക്ഷണം കൊടുക്കാൻ നമുക്ക് കഴിയുന്നു. അത് ഇനി ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ ദിവസവും എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുക്കാനൊക്കെ ആഗ്രഹമുണ്ട്. അതിനുള്ള സഹായിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചാൽ നമുക്കത് സ്ഥിരമായിട്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ ആരിഫിനെ കിട്ടിയത് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ്. കാരണം ഇവിടുന്ന് നമ്മൾ എന്ത് വിളിച്ചു പറഞ്ഞാലും അത് ചെയ്ത് കാണിച്ചു തരുന്ന ഒരു ആളാണ്. അസ്സലാമലൈക്കും വറഹമത്തുള്ള വർക്കാത്തു. ഹമാരാ പിയാമേ കി തരഫ് സേ ജോ ഹാരിസ് ഭായ് നേ പൈസ ദിയാ താ വോ പൈസ ലേക്കേ ഹംനേ യഹി കരി താ ഓർ മൈ അഭി ബച്ചാ ലോഗോ കോ ദേനേ കേ ലിയേ ജാ റഹാ ഹൂം. അവനത് അവന്റെ ഒരു ഇൻട്രസ്റ്റ്, അവന്റെ വളരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള പൈസ ഇല്ലാത്ത കുറവ് മാത്രമേ ഉള്ളൂ. ഉണ്ടെങ്കിൽ അവനത് പരമാവധി ചെയ്ത് നമുക്ക് വേണ്ടി അയച്ചു തരുന്നുണ്ട്. എന്തായാലും ഈ ഒരു സഹോദരനോടൊപ്പം നമുക്ക് എല്ലാവർക്കും ഈ ഒരു സൽക്കർമ്മത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു. സ്വന്തം ശരീരം കൊണ്ട് അവൻ ചെയ്യുന്ന ഈ സൽക്കർമ്മങ്ങളുടെ എല്ലാ പ്രതിഫലവും അവന് ലഭിക്കട്ടെ. അതുപോലെ പി എം ഐയെ സഹായിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഒരു പ്രതിഫലം, അവരുടെ പ്രതിഫലം ഒട്ടും കുറയാതെ തന്നെ ലഭിക്കട്ടെ. കാരണം ഇത് ആര് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നില്ല.
ഇത് ചെയ്യുന്ന ആളുകളെ നമ്മൾ ഒരിക്കലും കാണുന്നില്ല. നിങ്ങൾ കാണുന്നത് എന്നെയോ ഈ ആരിപ്പനെയോ ഒക്കെയാണ്. ഞങ്ങളൊക്കെ വെറും നിങ്ങളുടെയൊക്കെ ഒരു ജോലിക്കാർ മാത്രമാണ്. എന്നാലും ഇത് ചെയ്യുന്ന, ഇതിനു വേണ്ടി സഹായിക്കുന്ന, ഇതിനു വേണ്ടി 10 രൂപയെങ്കിൽ 10 രൂപ അയച്ചു തരുന്ന അവരാണ് രാജാക്കന്മാർ. അവർക്കാണ് ഇതിൻ്റെ എല്ലാ പ്രതിഫലവും ലഭിക്കുന്നത്. എന്തായാലും അവർക്ക് അത് മുഴുവനായും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാനും ഈ ആരിപ്പ് പ്രാർത്ഥിക്കുന്നു. ഇതാണ് ആ വിദ്യാഭ്യാസ സ്ഥാപനം. ഏകദേശം 100 കുട്ടികൾ പഠിക്കുന്നു. അവരെ ഇപ്പോൾ അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അറബിയും അതുപോലുള്ള ഹദീസുകളും ഖുർആനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന്റെ അറിവ് അദ്ദേഹം പകർന്ന് നൽകുന്നത്. और ये बच्चे लोग 20 रुपया 50 रुपया ऐसे माँ बाप से लाता है, मलबी को देता है. इसका वजह से तंग का थोड़ा काम होता है. इसका वजह से हमारा प्यामा की तरफ से जो हरीश भाई मदद करता है, इसको मैंने ये बात बोला था. इसमें हमारा मलबी को महीने महीने में कुछ पैसा देता है. നല്ല ശീലങ്ങളും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നു. ഇനി ഇവിടെ സ്കൂളിൽ പോകാനുള്ള സാഹചര്യം ആയി വന്നാൽ, ഇനി സ്കൂളിന്റെ സമയമൊക്കെ ആയി വരുമ്പോൾ നമുക്കിവിടെ പറ്റും ഒരു ചെറിയ സ്കൂൾ തുടങ്ങാനോ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ഭൗതിക വിദ്യാഭ്യാസം കൂടി നൽകുന്നതിനുള്ള സ്ഥാപനം നമുക്ക് തുടങ്ങാൻ കഴിയും. और ये हमारा जैसे मौलवी ये हमारा बच्चे लोग पढ़ाता है, इस मदरसा का तनखा भी हमें देता हूँ हर साल में. स्थापना തന്നെ മതിയാവും. അതിനു വേണ്ട അധ്യാപകരെ കണ്ടെത്തി അവർക്കുള്ള ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ ദിവസം മുഴുവനും ഈ കുട്ടികൾക്ക് ഇവിടെ ഇരുന്ന് പഠിക്കാനും അതുപോലെ കൂടുതൽ കൂടുതൽ അറിവുകൾ നേടാനും എവിടെ ആയാലും അവർക്കത് ഉപയോഗിക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. എന്തായാലും ഈ മദ്രസയുടെ വാടകയും അതുപോലെ ഈ അധ്യാപകന്റെ ശമ്പളവും നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത്. ഈ കുട്ടികൾക്ക് എല്ലാവർക്കും സൗജന്യമായി തന്നെയാണ് ഇപ്പോൾ ഇവിടെ പഠനമുള്ളത്. ഏതെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ അധ്യാപകന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരമുണ്ട്. അവർ ചില കുട്ടികളൊക്കെ 50 രൂപ 100 രൂപയൊക്കെ മാസത്തിൽ ഈ അധ്യാപകന് കൊടുക്കാറും ഉണ്ട്. എന്തായാലും അതിന് അത് ഒന്നിനും തികയില്ല. എന്തായാലും ആ ഒരു അധ്യാപകന് സന്തോഷമായി ആ കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള എല്ലാ അവസരവും നമുക്ക് ഒരുക്കി നൽകാം. ഈ അധ്യാപകന് ശമ്പളം നൽകുന്നതിനോ ഈ കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്നതിനോ ഈ കുട്ടികളുടെ പഠന ഉപകരണങ്ങൾ, ബുക്ക്, പെൻസിൽ അതുപോലുള്ള കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതിനോ ഈ കുട്ടികൾക്ക് വസ്ത്രങ്ങൾ നൽകുന്നതിനോ ഒരു നേരത്തെ എന്തെങ്കിലും ഒരു ഭക്ഷണം നൽകുന്നതിനൊക്കെ ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത്. ഞാൻ എപ്പോഴും നിങ്ങളുടെ ഒരു ഫോൺ വിളിക്കും, ഓരോ മെസ്സേജിനും വേണ്ടി കാത്തിരിക്കും. വീണ്ടും കാണാം കൂടുതൽ കൂടുതൽ നല്ല സൽക്കർമ്മങ്ങളുമായി. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഹരിസരാജ്. মানাজার দিলেন তাই গুড় গুড় ছাগল এর আছে না মা কেন বুঝতে পারছো না ভাই?
Gracias.